രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. പുതിയ മുഖ്യമന്ത്രി ആരും, ഒപ്പം അവിടുത്തെ പ്രബല സമുദായത്തിന്റെ നിലപാടെന്ത്, ബി ജെ പിക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം എങ്ങനെ നടക്കും, കേന്ദ്ര നേതൃത്വത്തിന് അവരുടെ നിയന്ത്രണത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. കർണാടക ബി ജെ പിയുടെ പകരം വെക്കാനില്ലാത്ത നേതാവാണ് ബി എസ് യെദ്യൂരപ്പ. ബി ജെ പി കണ്ട എക്കാലത്തെയും കരുത്തുറ്റ വിമതനും. രാഷ്ട്രീയ ഭേദമന്യേ സൗമ്യ സമീപനമുള്ള നേതാവിനെ മാറ്റി നിർത്തുക ബി ജെ പിക്ക് ഒരിക്കലും എളുപ്പമായിരുന്നില്ല. രണ്ടു വർഷത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കർണാടകത്തിൽ ബി ജെ പിക്ക് ഇനി ഞാണിന്മേൽ കളിയാണ്. നാലാം തവണയും മുഖ്യമന്ത്രിയായി കാലാവധി തികയ്ക്കാനാകാതെ ബി സിദ്ധലിംഗപ്പ യെദ്യൂരപ്പ പാർട്ടിയെ വളർത്തിയും തളർത്തിയും ഏറെ പരിചയസമ്പന്നനായ നേതാവ് പടിയിറങ്ങുന്നത് നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ. കർണാടകത്തിലാകെ സ്വാധീനമുള്ള സൗമ്യ സമീപനമുള്ള നേതാവ്, ദക്ഷിണേന്ത്യയിൽ ബി ജെ പി സാന്നിധ്യം ഉറപ്പിച്ചത് കർണാടകത്തിൽ യെദ്യൂരപ്പയാണ്. 2006 ജെ ഡി എസിനൊപ്പം സർക്കാരുണ്ടാക്കി. കുമാരസ്വാമിക്ക് കീഴിൽ ഉപമുഖ്യമന്ത്രി. കുമാരസ്വാമി വാക്കുമാറിയെങ്കിലും 2007 യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി. 7 ദിവസത്തെ ആയുസ് മാത്രം. 2008 ബി ജെ പി ഭൂരിപക്ഷത്തിലെത്തി. 3 വർഷത്തിന് ശേഷം അഴിമതി കേസുകളിൽ കുടുങ്ങി പുറത്തുപോയി. 2018 മുഖ്യമന്ത്രി കസേരയിൽ 1 ദിവസത്തെ ആയുസ് മാത്രം. കോൺഗ്രസും ജെ ഡി എസും സഖ്യമുണ്ടാക്കിയപ്പോൾ യെദ്യൂരപ്പ വീണു. അവസാനിക്കാത്ത അഴിമതി ആരോപണങ്ങൾക്കിടയിൽ മധുര പ്രതികാരമായിരുന്നു 4ാം വരവ്. കോൺഗ്രസിലും ദളിൽ നിന്നും 17 പേരെ കൂറുമാറ്റിയുള്ള ഓപ്പറേഷൻ കമലം. ഭാഗ്യവും തന്ത്രവും ഒരേ അളവിൽ തുണച്ച അധികാര വഴിയിൽ വിവാദങ്ങളും വിട്ടൊഴിഞ്ഞിട്ടില്ല. ശോഭാ കരന്തലജയുമായുള്ള വിവാഹാരോപണത്തിന്റെ പേരിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മുതിർന്ന നേതാവ് പലപ്പോഴും വിതുമ്പി. കോൺഗ്രസിന്റെയും ജെ ഡി എസിന്റെയും വോട്ട് ബാങ്കായ ഒക്കലിംഗ സമുദായത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ കൂടിയാണ് നേതൃമാറ്റം. എന്നാൽ ലിംഗായത്ത് നേതാവിനെ ബി ജെ പി മാറ്റുന്നത് ഏറെ വെല്ലുവിളികൾ ബാക്കി നിർത്തിയാണ്. അഴിമതി കേസുകളിൽ മുങ്ങി 2011 മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയപ്പോൾ യെദ്യൂരപ്പ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തുപോയി. കർണാടക ജനതാപക്ഷ ഉണ്ടാക്കി. 2013 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അടിവേരിളക്കി. പാർട്ടിയെ പിടിച്ചു നിർത്താൻ യെദ്യൂരപ്പയെ തിരിച്ചു വിളിക്കേണ്ടി വന്നു ബി ജെ പിക്ക്. ഇത്തവണയും വിമത നീക്കങ്ങൾക്ക് യെദ്യൂരപ്പ ഒരുങ്ങിയാൽ ബി ജെ പിക്ക് വീണ്ടും പരീക്ഷണകാലമാകും. വിധാൻസൌധയിൽ വീണ്ടും കർണാടകത്തിന് തിരശീല ഉണരുകയാണ്. ബംഗളൂരുവിൽ നിന്നും മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്.